എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും ശുഭ സുപ്രഭാതം. നന്മകൾ ചെയ്യുക, ഒരിക്കലും തിരിച്ചു കിട്ടണം എന്ന നിർബന്ധ ബുദ്ധിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളുടെ തുടർച്ച നഷ്ടപ്പെട്ട് അത് പാതി വഴിയിൽ അവസാനിച്ചേക്കും. നന്മ എന്നത് ഒരു ശ്രേണിയാണ്. ചങ്ങല കണ്ണികളിൽ കൊളുത്തപ്പെട്ട് എപ്പോഴെങ്കിലുമൊക്കെ അത് നമ്മിലേക്ക് മടങ്ങിയെത്തുക തന്നെ ചെയ്യും. നമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള നന്മ അവശേഷിക്കുന്നുവെങ്കിൽ അത് എത്ര വിരുദ്ധ സാഹചര്യങ്ങളിലും അനുകമ്പയായോ കരുണയായോ പ്രത്യക്ഷപ്പെടാം. നോക്കൂ, അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ രൂപപ്പെടുന്ന അവിചാരിത നന്മകൾക്ക് അസാധാരണമായ വ്യാപനശേഷിയുണ്ട്. നന്മകൾ ചെയ്യുക, അതാണ് ജീവിത വിജയത്തിന് ആധാരം. ഒരിക്കൽ ഒരു തേളിന് പുഴയുടെ അക്കരെ എത്തണം. തീരത്ത് കിടന്ന ആമയോട് സഹായം ചോദിച്ചു. ആമ പറഞ്ഞു, എനിക്ക് ഭ്രാന്തില്ല, നിന്നെയും ചുമന്ന് നീന്തിയാൽ നീ എൻ്റെ കഴുത്തിൽ തന്നെ കുത്തും, വിഷമേറ്റ് ഞാൻ കയത്തിൽ താണുപോകും. തേള് പറഞ്ഞു, നീ മുങ്ങിപ്പോയാൽ ഞാനും ചാവില്ലേ, അതുകൊണ്ട് ഞാൻ ഉപദ്രവിക്കില്ല. ആ ഉറപ്പിൽ ആമ തേളിനെയും പുറത്തിരുത്തി നീന്തി. പുഴമധ്യത്തിലെത്തിയപ്പോൾ തേൾ ആമയെ ആഞ്ഞുകുത്തി. രണ്ടുപേരും മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ ആമ ചോദിച്ചു, നീ വാക്കു തെറ്റിച്ചു അല്ലേ? തേള് പറഞ്ഞു, ആഗ്രഹം ഉണ്ടായിട്ടല്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയായി പോയി. തിരുത്താൻ തയ്യാറാകാത്ത തെറ്റുകളും മെച്ചപ്പെടുത്താൻ കഴിയാത്ത ബലഹീനതകളുമാണ് രക്ഷപ്പെടാനാകാത്ത വിധം ഒരാളെ നശിപ്പിക്കുന്നത്. സ്വന്തം മികവുകളും ദൗർബല്യങ്ങളും എന്തൊക്കെ എന്ന് തിരിച്ചറിയുന്നിടത്താണ് എല്ലാവരുടെയും വളർച്ച ആരംഭിക്കുന്നത്. മികവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പോരായ്മകൾ തിരുത്തപ്പെടുകയും വേണം. ഊർജമാകുന്നവർക്ക് ഉപദ്രവമേൽക്കാതിരുന്നാൽ തന്നെ മറുകര എത്തിക്കാൻ ശേഷിയുള്ള ധാരാളം ഉപകാരവഞ്ചികൾ എല്ലാ തീരത്തും ഉണ്ടാവും. എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ലതാ ഗോപിനാഥ്.